Hello viewers, Namaste. Welcome back to my video. എൻ്റെ പേര് ഗംഗ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന എക്സ്പയറി ഡേയിൽ നമുക്ക് വന്ന് ഇതുവരെയുള്ള സിഗ്നലാണ്. അപ്പോൾ ഇപ്പം ടൈം എന്ന് പറയുമ്പോഴത്തേക്കും 1:15. അപ്പോൾ നമുക്ക് ഇതുവരെ നമുക്ക് രണ്ട് സിഗ്നലാണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. ഇതേ സെയിം ആണ് ബാങ്ക് നിഫ്റ്റിയിലും. അപ്പം നിഫ്റ്റിയിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് ലൈവ് പെർഫോമൻസ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. വിളിക്കുക 9061973737. ഇതിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഉണ്ട്, കോൾ ചെയ്യാം, മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫീസ് വരുന്ന ആലപ്പുഴ ജില്ല ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്താണ്, വരേണ്ടവർ വിളിക്കുക. അപ്പം ഇതിനകത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്, നമ്മുടെ സോഫ്റ്റിനകത്ത് നമുക്ക് ഓപ്ഷൻ്റെ ചെയിൻ അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ നോക്കുമ്പോഴത്തേക്കും കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫേക്ക് സിഗ്നൽസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇൻട്രാഡേയാണ്. ഇൻട്രാഡേ ലാസ്റ്റ് സിഗ്നലിൻ്റെ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് സെൽ സിഗ്നലാണ്, ലാസ്റ്റ് വന്നിരിക്കുന്നത് സെൽ സിഗ്നലാണ്. ഈ സെല്ല് വരുമ്പോൾ തന്നെ, അതായത് നമുക്ക് നിഫ്റ്റിയിൽ സെല്ല് വരുമ്പോൾ തന്നെ നേരെ നമുക്ക് അതിൻ്റെ ഓപ്ഷനിലോട്ട് പോകാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഫാസ്റ്റ് എക്സിക്യൂഷൻ വേണ്ടത് കൊണ്ട് തന്നെ ഇവിടെ സിഗ്നൽ കൺഫേം ആണെങ്കിൽ ഒബ്വിയസ്ലി അവിടെ കൺഫർമേഷൻ വന്നിരിക്കുക നമുക്ക്. അപ്പോൾ ഇവിടെ സിഗ്നൽ വന്നിരുന്നു വെച്ചാൽ ഇവിടെ റെഡ് ആരോ ആണ് സെല്ല്, ഗ്രീൻ അപ്പ് ആരോ ബൈ. ഇവിടെ സിഗ്നലിൻ്റെ കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ നിഫ്റ്റിയുടെ സിഗ്നലിൻ്റെ കൺഫർമേഷൻ സെൽ സിഗ്നൽ വന്ന ശേഷം താഴത്തെ ബാർ നോക്കൂ, അവിടെ റെഡും പ്രൈസ് എന്തായിരിക്കണം. സെൽസോൺ ആണെങ്കിൽ നിഫ്റ്റിയിൽ ഓൾറെഡി അത് സിഗ്നൽ കൺഫേം ആയി എന്നർത്ഥം. ഈ സെൽ സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ് നമുക്ക് ഇൻഡിക്കേഷൻ തരും, ഇതുപോലെ അലേർട്ട് മെസ്സേജ്, ഒരു പോപ്പപ്പ് മെസ്സേജ് വരും, അതും ഒരു സൗണ്ടോടുകൂടി നമുക്ക് കേൾക്കാൻ കൂടി പറ്റും. അപ്പോൾ ഈ അലേർട്ട് മെസ്സേജിൽ എഴുതി കാണിച്ചു തരും നമുക്ക് ഏത് റേറ്റിൽ ബൈ ചെയ്യണം, ഏത് റേറ്റിൽ സെല്ല് ചെയ്യണം, ഡീറ്റെയിൽസ് എഴുതി കാണിച്ചു തരും. അപ്പോൾ നിഫ്റ്റിയിൽ സെല്ല് വന്നിരിക്കുന്നത് 18836 എന്ന റേറ്റിലാണ് നിഫ്റ്റിയിൽ നമുക്ക് സെല്ല് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ഇതിൻ്റെ ഏത് ഓപ്ഷനിലോട്ട് നിങ്ങൾക്ക് പോകാം, അത് ഇൻ ദ മണിയാകാം, അറ്റ് ദ മണിയാകാം, ഔട്ട് ഓഫ് ദ മണിയാകാം, ഏത് വേണമെങ്കിലും പോകാം. നമ്മൾ നേരത്തെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ ദ മണി ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അത് ഒരു 100-200 പോയിൻറ്റ് മേഖലയിലോട്ട് കയറ്റിയെടുക്കുക. ഇപ്പോൾ 18836 എന്ന ലെവലിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഇന്തമണിയിലോട്ട് അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഇന്തമണി ആണെന്നുണ്ടെങ്കിൽ ഒരു 100-200 പോയിൻറ്റ് മേഖല ഞാൻ പറഞ്ഞ പോലെ. അപ്പം ഒരു 900, 18900, 19000 എടുക്കുക. അപ്പോൾ ഇവിടെ ഓൾറെഡി 18900 ഓപ്പൺ ചെയ്തിട്ട് ഞാൻ. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ അവിടെ എന്ത് കാണിക്കണം, ഇതുപോലെ ബൈസിഗ്നൽ കാണിക്കണം, ഇവിടെ ഇതുപോലെ ഗ്രീൻ അപ്പ് ആരോ ഈ ബൈസിഗ്നലും കാണിക്കണം. അത് കൺഫേം ആണെന്ന് നോക്കി വെച്ചാൽ മതി. നമുക്ക് 79.55 ബൈ വന്നിരിക്കുന്നത്, 79 ഓപ്പണിംഗ്. അത് നെക്സ്റ്റ് ഗെയിനുള്ള ഓപ്പണിംഗ് പ്രൈസ് നമുക്ക് എൻട്രി പോയിൻ്റ് വരുന്നത്. ഇപ്പം മാർക്കറ്റ് നിഫ്റ്റിയിൽ കണ്ട നിഫ്റ്റി ഒന്ന് റിവേഴ്സ് അടിക്കുന്നതാണ് ഈ പുട്ട് ഓപ്ഷനിൽ നമുക്കൊരു ഡൗൺ ട്രെൻഡ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ആ മുമ്പത്തെ സിഗ്നലാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇവിടുന്ന് 79 നിന്ന് വന്നിട്ട് ആ ഒരു ഓപ്ഷൻ കയറിപ്പോയിരിക്കുന്നത് 128 വരെ ഒരു ഹൈ പോയിട്ടുണ്ട്. 79.55 നിന്ന് 120, അതായത് നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അതിനകത്ത് പ്രോഫിറ്റും വന്നു കഴിഞ്ഞു. അതായത് ഓപ്ഷനിൽ എപ്പോഴും ഓപ്ഷൻ്റെ ചാർട്ട് നോക്കി തന്നെ നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സിഗ്നലും കൂടെ കൺഫേം ആണെങ്കിൽ നമുക്കൊരു 90% ആക്യുറസി ഇതിനകത്ത് കിട്ടുകയും ചെയ്യും. അൺവാണ്ടഡ് ഫേക്ക് സിഗ്നൽസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം, ഫേക്ക് സിഗ്നൽ എങ്ങനെ അവോയ്ഡ് ചെയ്യണമെന്ന് ഓപ്ഷൻ ചാർട്ട് നോക്കി. ഈ നിഫ്റ്റിയിൽ തന്നെ രാവിലെ ഒരു ബൈ ട്രെൻഡ് വന്നിട്ടുണ്ടായി ഇൻട്രാഡേ. സ്കാൽപ്പിംഗ് എന്ന് നമ്മൾ പറയുന്നില്ല, സ്കാൽപ്പിംഗ് ഒബ്വിയസ്ലി നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ്. ഇൻട്രാഡേ വൈസ് നമ്മൾക്കിവിടെ ഒരു ബൈ സിഗ്നൽ വന്ന്, ഇവിടെ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ട്രെൻഡ് മാത്രം നോക്കി ബൈ വരുന്നവർക്ക് ലോസ് വരും. പക്ഷേ നമ്മുടെ ഓപ്ഷൻ ചാർട്ടിൽ ഈ ബൈ അവിടെ വന്നിട്ടേ ഇല്ല. കാരണം ഈ ഒരു ബൈ സിഗ്നൽ വന്നിരിക്കുന്നത് ഈ ഒരു ലെവലിലാണ്, അതായത് 18874 എന്ന ലെവലിലാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഇന്തമണി 18700 എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് 18700 കോൾ ഓപ്ഷൻ ചാർട്ടാണ്. അവിടെ ഒരു രാവിലെ ഒരു ബൈ ഉണ്ടോ? ഇല്ല, നമുക്ക് അവിടെ ഒരു ബൈ സിഗ്നലേ വന്നിട്ടില്ല. അവിടെ ഒരു ബൈ ട്രെൻഡ് വന്നിട്ടുണ്ട്, ഓൾറെഡി മാർക്കറ്റ് ഒന്ന് കയറിയിട്ടുണ്ട് ചെറുതായിട്ട്, പക്ഷേ നമുക്കിവിടെ ഒരു ബൈ സിഗ്നൽ വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് പറഞ്ഞത്, നമ്മുടെ ഓപ്ഷൻ ചാർട്ട് നോക്കിയിട്ട് നമുക്ക് ഒരുപാട് ഫേക്ക് സിഗ്നൽസ് അവോയ്ഡ് ചെയ്യാം. അതായത് ഇവിടെ ഈ നമ്മുടെ ഓൺലൈൻ അസറ്റിലൊക്കെ സിഗ്നൽ വന്നാൽ നമ്മുടെ മെയിൻ കൺഫർമേഷൻ നമ്മുടെ ഓപ്ഷൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഡെഫിനറ്റ്ലി നമുക്ക് 80-90% അകത്ത് ആക്യുറസിയും കിട്ടാം. ഇതുപോലെ ഫേക്ക് സിഗ്നൽ നമുക്ക് കുറേ ലോസ് ഒഴിവായി കിട്ടാം. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്ന വളരെ ഈസിയാണ്. നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് നേരിട്ട് വരണമെങ്കിൽ നേരിട്ട് വരാം. കണ്ട് പെർഫോമൻസ് ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടവരെ എന്നെ വിളിച്ചാൽ മതി. എൻ്റെ പേര് ഗംഗ എന്നാണ്. 9061973737 വിളിക്കാം, കോൾ ചെയ്യാം, മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.